അകന്നു പോയ മാനസങ്ങളിൽ അധിക സ്നേഹം ചൊരിയണമേ അഴലിലലയും മാനസം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ബലമുള്ളവരായി നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്. നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല, നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ നന്മയെ ഉദ്ദേശിച്ച് അവൻ്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം. എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അങ്ങയെ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു. മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ്. സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാക്കാൻ വേണ്ടി സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങളൊത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, ആരാധനായ രാജാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും ഞങ്ങളെക്കാൾ താഴെയുള്ളവരെ ഞങ്ങളുടെ ഒപ്പം എത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ദാനമായി തന്ന ഈ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്ന ഉദ്യമങ്ങളെയെല്ലാം അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായവനെ, ഞങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ അവസ്ഥകൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിതനായവനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഇന്നീ ദിവസം അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് കൽപ്പിച്ചവനെ, ഞങ്ങളുടെ ഏറ്റവും അത്യാവശ്യ കാര്യത്തിൽ അങ്ങയുടെ കരുണ ഉണ്ടായിരിക്കണമേ. ദൈവമേ, ഒരൊറ്റ സ്നേഹത്തിനായി ദാഹിക്കുന്ന അനേകം മക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ കനിവാർന്ന സ്നേഹം അവരുടെ മേൽ ഉണ്ടായിരിക്കണമേ. അവരെ നേർവഴിക്ക് നയിക്കണമേ. അങ്ങ് ചേർത്ത് വെച്ച കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിൽ ആ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. സാമ്പത്തിക കടക്കെണികളിൽപ്പെട്ട് ഉഴലുന്ന കുടുംബങ്ങളെ അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക മേഖലയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പിതാവേ, ഇന്നീ ദിവസം അങ്ങിൽ അർപ്പിച്ച് ഞങ്ങൾ ആരംഭിക്കുന്ന എല്ലാ ജോലികളും നല്ല രീതിയിൽ അവസാനിക്കുന്നതിന് അങ്ങേ കരുണയാർന്ന വലങ്കരം ഞങ്ങളുടെ നേരെ നീട്ടണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. നിന്റെ ദൈവം എവിടെയെന്ന് വിജാതിയർ ചോദിക്കാൻ ഇടയാക്കരുതേ. അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങേ സന്നിധിയിൽ ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നെഞ്ചുരുകി കരഞ്ഞ നാളിൽ.
നിന്നെങ്ങു പോയി നിൻ സാന്ത്വനം കനിവേകിടുന്നോരാർദ്രത ഞാനേകനായി ആത്മമോകമായി നാഥ ഞാൻ തിങ്ങും ഏകാന്തത അകന്നു പോയ മാനസം സ്നേഹം ചൊരിയണമേ ശയുണ്ടെങ്കിലും തിന്മ മാത്രമാണ് എൻ്റെ ചെയ്തികൾ നന്മ ചെയ്തിടാനാശയുണ്ടെങ്കിലും തിന്മ മാത്രം
മാത്രമാണെൻ്റെ ചെയ്തികൾ നിൻ്റെ ഹിതത്തിനെതിരല്ലോ എൻ്റെ മനവും ലോകമോഹവും നിൻ്റെ ഹിതത്തിനെതിരല്ലോ എൻ്റെ മനവും ലോകമോഹവും എൻ്റെ ഹൃദയം ദാഹിക്കുന്നു നിൻ്റെ ഹൃദയം അറിയാനായി നിൻ്റെ ഹൃദയം അറിഞ്ഞ ശേഷം പൂവിൽ നിറവേറ്റാനായി ശക്തനായവൻ ചാരയുണ്ടെങ്കിലൻ നീറും മാനസം സൗഖ്യമാകും ശക്തനായവൻ ചാരയുണ്ടെങ്കിലൻ നീറും മാനസം സൗഖ്യമാകും പാവനാരൂപിയാൽ എൻ ജീവിതം നയിച്ചിടേണമേ ജീവനാ ഹൃദയം ദാഹിക്കുന്നു നിൻ്റെ ഹൃദയം അറിയാനായി നിൻ്റെ ഹൃദയം അറിഞ്ഞ ശേഷം ഭൂവിൽ നിറവേറ്റാനായി നിൻ്റെ ദാനം എന്നിലെങ്കിൽ നിൻ്റെ ഇഷ്ടം നിറവേറ്റാം നിൻ്റെ ചിത്തം പൂർത്തിയാക്കാൻ അനുഗ്രഹം നൽകുക വേണം. A product from Juno Kumbhakar Music Factory.